അവരടുത്തു, ഒരുപാടടുത്തു. ഒരാത്മാവും മനുഷ്യനും ഭേദിക്കാവുന്ന വരമ്പുകളെല്ലാം ഭേദിച്ച് പ്രണയമായിരുന്നു വെട്ടിക്ക്. അറിയില്ല, പക്ഷേ വിധി അവൾക്ക് കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. നിന്നെ നിർബന്ധിക്കുകയല്ല, അത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്, ഇതെല്ലാം കാത്തുസൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അഫൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മുഖവരിയുടെ ആവശ്യം അതിനില്ല. വേറൊന്നുമല്ല ഉണ്ണി, മീനാക്ഷിയുടെ കാര്യമാ. ഒരു മുറപ്പെണ്ണായി അവൾ നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. ചിങ്ങത്തില് അവൾക്ക് 20 തികയും. ഇനി നീ ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത്. നിന്റെ അമ്മാവൻ പരാതിയുടെ സ്വരം മാറി പരിഭവം അപേക്ഷയായിട്ട ഇപ്പൊ വരുന്നെ. പറഞ്ഞുറപ്പിച്ച വേളി ഇങ്ങനെ നീണ്ട എങ്ങനെയാ മോനെ? നിന്റെ അമ്മാവന് മാത്രമല്ല അപേക്ഷയുടെ സ്വരമാണ് കേൾക്കേണ്ടതെങ്കിൽ ഞാനും കൂടാം നിന്നോട് സങ്കടം ബോധിപ്പിക്കാൻ. എന്താ അഫ ഇങ്ങനെ? ഞാൻ എന്തെങ്കിലും ഉപേക്ഷ പറഞ്ഞു അഫനോട്? തീരുമാനിച്ചോളൂ, നിശ്ചയത്തിനുള്ള തീയതി നോക്കാൻ അമ്മാവനോട് പറഞ്ഞോളൂ. വേളിക്ക് എനിക്ക് സമ്മതം. കിഷോർ, ആ ആ ക്യാമറ ഒന്ന് തരൂ, എനിക്ക് ഇന്നത്തെ ഫുട്ടേജ് ഒന്ന് കാണണം. ഫുട്ടേജ് എന്നാ പിടിച്ചോ. അപ്പൊ സീ യു ഇൻ ദി മോർണിംഗ്. ജീവനുണ്ടെ കാണാം. എന്ത്, എനിക്ക് വിശക്കുന്നേ, ഉച്ചയ്ക്ക് എങ്ങാണ്ട് കഴിച്ചാ കോപ്പ്. ഓറങ്ങോ വിഷോ. പഴയ വീടാ, നശിപ്പിക്കില്ല അളിയ. പോടെ വാടേ.
എന്തിനാ ഇത്രയും നാണം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. എന്തെങ്കിലും പറയേ എന്റെ പൊന്നു മീനാക്ഷി, എന്തെങ്കിലും ഒന്ന് പറയേ. ആ ശബ്ദം ഞാനൊന്ന് കേട്ടോട്ടെ. ഏട്ടന് എന്നെ ഇഷ്ടമായിരുന്നു? എന്ത് ചോദ്യം മോളെ ഇത്! നീ മുഴുപ്പാവട കെട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് നീ മാത്രമല്ല എൻ്റെ മനസ്സിൽ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നിന്റെ വിഷ്ണുവേട്ടൻ കാത്തിരുന്നത്? പിന്നെ പിന്നെ എന്തിനാ എന്നെ പറ്റിച്ചേ? പറ്റിച്ചോ? എന്തു പറ്റിച്ചു? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചില്ലേ? എന്റെ വധുവായില്ലേ നീ? പിന്നെന്താ? എന്തിനാ എന്തിനാ എന്നെ പറ്റിച്ചേ? ചേടാ, നിനക്കത് എന്ത് പറ്റി? പിന്നെ എന്തിനാടാ നീ എന്നെ പറ്റിച്ചേ മീനാക്ഷി? പിന്നെ എന്തിനാടാ നിറികെട്ട നായേ? നീ എന്നെ പറ്റിച്ചേ? ഓരോ തവണ നിന്നെ കണ്ടപ്പോഴും പ്രകൃതിയുടെ നിയമം ഞാൻ തെറ്റിച്ചു. ഓരോ ഇറ്റ പ്രണയം ഞാൻ നിനക്ക് തന്നപ്പോഴും നാഗങ്ങളുടെ ശാപം ഞാൻ ഏറ്റുവാങ്ങുകയായിരുന്നു. എന്റെ കഴുത്തിൽ നീ താലി ചാർത്തിയ നിമിഷം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഓരോ ശക്തിയെയും ഞാൻ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നിട്ടും നീ ഇവിടെ കണ്ടപ്പോ എന്നെ മറന്നു. നിറികെട്ട നായ, എന്തിനാടാ നീ എന്നെ ചതിച്ചേ? മീനാക്ഷി, നീ എന്റെ ശരീരം മാത്രമേ കണ്ടിട്ടുള്ളൂ, മനസ്സ് കണ്ടില്ല. ആത്മാവിന് എന്ത് മനസ്സല്ലേ? അതോ നിന്റെ മീനാക്ഷിക്ക ഉള്ളത്? എന്നാ ഞാനിവിടെ കൊന്നുകളേട്ടെ. വൃത്തികെട്ട നരാധമ ജന്മമേ, നിന്നെയാണോടാ ഞാൻ സ്നേഹിച്ചത്? നിന്റെ ഈ നെഞ്ചിലാണോ ഞാൻ ആശ്രയം കണ്ടെത്തിയിരുന്നത്? ഈ ഭൂമിയിൽ ആയുസോടെ ഇരിക്കാൻ നീ യോഗ്യനല്ല. ആ